വിരുന്നിനുള്ള ഇറച്ചിയാണ് ഈ പൊരിച്ചുകൊണ്ടിരിക്കുന്നത്. മസാല തേച്ച് വെച്ചത് ഇവിടെ, പൊരിക്കണത് ഇവിടെ, പൊരിച്ചിടുന്നത് ഇവിടെ. അപ്പോൾ നല്ല മന്തി റെഡിയായി നിൽക്കുകയാണ്, നല്ല ദമ്മൊക്കെ ഇട്ട് നല്ല സെറ്റിൽ നിൽക്കുകയാണ്. പൊട്ടിച്ചിട്ടില്ല, കണ്ടില്ലേ? അപ്പോൾ വന്നിട്ട് ഇളക്കി കഴിഞ്ഞാണ്ടല്ലോ ബീഫ്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, പെങ്ങളെ മോൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പെങ്ങളെ മോനെയും വൈഫിനെയും വിരുന്ന് വിളിക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ആ പെങ്ങളുണ്ട്, കുട്ടികളുണ്ട്, പിന്നെ ആഫിട്ടനും ചെറിയ പെങ്ങളും ഇന്നലെ രാത്രി തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനൊരു ഇൻട്രോ കൊടുക്കുന്നത്. ആ സമയത്ത് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് ഞാനൊരു കാര്യം പറയുകയാണ്. കാരണം വിരുന്നിൻ്റെ വീഡിയോ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഇത് എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒരുപാട് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. കാരണം അതിൽ വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്കത് മൊത്തമായിട്ട് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ പറ്റണ തരത്തിലൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞിട്ട് ഇത്ര ഉള്ളോ എന്ന് കരുതോ എന്ന് കരുതിയിട്ടാണ് ഞാനത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞത്. എന്നാലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എന്നാലും ഫുള്ളായിട്ട് എനിക്ക് എടുക്കാൻ പറ്റുകയും ചെയ്തിട്ടില്ല. അങ്ങനെയാണ് കല്യാണം കഴിഞ്ഞ പെങ്ങളെ മോൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഒരു വിരുന്ന് വിളിക്കാൻ വേണ്ടി നിന്നതായിരുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞ ഒരു 3 ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു ടൂറ് പോയി, അതായത് ഏകദേശം ഒരു 1 ആഴ്ചയോളം ടൂറിലായിരുന്നു. അപ്പോൾ ടൂറ് കഴിഞ്ഞത് അപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളൂ. ആ സ്പോട്ടിൽ തന്നെ ഒരു വിരുന്ന് കൊടുത്തതാണ് കേട്ടോ. പിന്നെ അധിക ദിവസം ലീവും ഇല്ല ഓന്, ഒരു മാസത്തെ ലീവുള്ളൂ. അപ്പോൾ ഇനി ആകെ 10-12 ദിവസത്തെ ലീവ്, അങ്ങനെ എന്തോ ഉള്ളൂ. അപ്പോൾ എന്നും പറയണ പോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഏതായാലും നമുക്ക് വിരുന്നിൻ്റെ വീഡിയോസ് കണ്ടിട്ട് വരാം. ഓക്കെ, ഉണ്ണിക്കുട്ടിയേ ആഫിട്ടാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, അങ്ങോട്ട് പോകില്ലട്ടാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. എന്താ പറ്റിയ, കാക്കോട കാക്കോട എൻ്റെ അൻ്റെ കാക്കോട അൻ്റെ കാക്കോട അൻ്റെ കാക്കോട അൻ്റെ കാക്കോട. അയ്യോ, അപ്പം ഇന്ന് വിരുന്നിനുള്ള ഇറച്ചിയാണ് ഈ പൊരിച്ചുകൊണ്ടിരിക്കുന്നത്. മസാല തേച്ച് വെച്ചത് ഇവിടെ, പൊരിക്കണത് ഇവിടെ, പൊരിച്ചിടുന്നത് ഇവിടെ. വാവ്, പായസം, പായസം, നല്ല സേമിയ പായസം. അപ്പം ഇന്ന് പെങ്ങളെ കുട്ടീനെ വിരുന്ന് വിളിക്കട്ടോ. നല്ല കല്യാണം ഉണ്ടായില്ലേ, ഞാൻ വീഡിയോ കട്ടീന്നല്ലോ കല്യാണം. അപ്പോൾ ഓനിയും മോൻ്റെ വൈഫിനെയും പെങ്ങളും കുട്ടികളും എല്ലാവരും കൂടെ ആയിട്ട് വിരുന്ന് വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാത്രിക്കാണ് വിരുന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിക്കൻ ചെറിയ ചട്ടിയും വലിയ കയ്യിലും. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടെ. പിന്നെ ഇവിടെ നല്ല മന്തി റെഡിയായി നിൽക്കുകയാണ്, നല്ല ദമ്മൊക്കെ ഇട്ട് നല്ല സെറ്റിൽ നിൽക്കുകയാണ്. പൊട്ടിച്ചിട്ടില്ല, കണ്ടില്ലേ? മന്തി, ചിക്കൻ പൊരി, പായസം, അതേപോലെ കസ്റ്റേർഡ്, ഫ്രൂട്ട്സ് കസ്റ്റേർഡ്, ബീഫ് വരട്ടിയത്, ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടിക്ക് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല മന്തി, നല്ല ദമ്മൊക്കെ വെച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ സമയം 6:15 കഴിഞ്ഞു, വൈകുന്നേരം 6:15 കഴിഞ്ഞു കേട്ടോ. അപ്പം നമുക്ക് നേരെ അടുക്കളയിൽ പോകാം. നിങ്ങൾ ബോറുണ്ടി കളിക്കുകയാണോ? എന്താണ്, ഇങ്ങോട്ട് വാ, അത് തരണം, അത് തരണം, ഇത് തരണം. കളിച്ചു
നമ്മളുടെ ബീഫ് ഇതാ, നല്ല തേങ്ങാ കൊത്തിട്ട ബീഫ്. അപ്പൊ അതും കഴിഞ്ഞു, ബീഫും കഴിഞ്ഞു അല്ലേ. ഉണ്ണിയ എന്താ, ഗരം മസാല കുറവുണ്ട്. അപ്പൊ അതൊന്നിട്ട് ഇളക്കി കഴിഞ്ഞാണ്ടല്ല ബീഫ്. ബീഫാണ് ഉണ്ണിയ, ബീഫ് ബീഫ്. ഞാനിരിക്കണം, ഞാനിരിക്കണം. ആ ഇതൊന്നും എടുക്കട്ടെ, ഏതായാലും ഇത്രയും ആയില്ലേ. ഇതും കൂടെ ഒന്ന് അങ്ങോട്ട് ചക്കര ശരിക്കും എടുക്കട്ടെ. ആടെ വിരുന്ന് വിളിച്ചിരുന്ന ആളറിയട്ടെ അല്ലേ.